അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു ബോട്ടിലായിട്ടാണ്. വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ബോട്ടിലായിട്ടാണ്. സിമ്പിൾ ആണ്, ബിഗിനേഴ്സ് ആയിട്ടുള്ളവർക്ക് പോലും ചെയ്യാൻ പറ്റുന്ന ഒരു ബോട്ടിലായിട്ടാണ്. അപ്പൊ നമുക്കിനി വൈകിപ്പിക്കേണ്ട, വേഗം തന്നെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പൊ ഇനി നമുക്ക് ഫസ്റ്റ് തന്നെ ഒരു ബോട്ടിൽ വേണം. അപ്പൊ ഞാനിവിടെ ഈ ഒരു ബിയറിന്റെ ഒരു ബോട്ടിലാണ് എടുത്തിരിക്കുന്നത്. അപ്പൊ ബോട്ടിലിവിടെ നന്നായിട്ട് കഴുകി വെച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങളിപ്പോ ബോട്ടിലിന്റെ മുകളിൽ ഒരു ചുമന്ന കളർ ഒരു സംഭവം കണ്ടിട്ടില്ലേ, അതെന്താ വെച്ചാല് നമ്മുടെ ബോട്ടിലിന്റെ മുകളിൽ ഒരു സീല് പോലെ, സീലല്ല എന്തോ ഒരു ഫോയിൽ പേപ്പറിന്റെ ഒരു മെറ്റീരിയൽ ആണെന്ന് തോന്നുന്നു. കാരണം ഇങ്ങനെ വലിച്ചു കഴിഞ്ഞത് പെട്ടെന്ന് ഇളകി വരും. അപ്പൊ അങ്ങനത്തെ ഒരു സംഭവമായിരുന്നു. അപ്പൊ അത് ഞാൻ കഴുകിയപ്പോ കുറേയൊക്കെ ഇങ്ങനെ കൈവച്ചിട്ട് ഇളക്കി ഇളക്കി കളഞ്ഞു. പക്ഷേ അത് അങ്ങ് പോകുന്നില്ല. അപ്പൊ അത്രയും ഞാനിപ്പോ മടുത്തിട്ട് അവിടെ തന്നെ ഇട്ടിരിക്കുകയുണ്ട്. കുറേ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുറേയൊക്കെ മാക്സിമം ഇളക്കാൻ ശ്രമിച്ചു, എന്നിട്ട് കുറേ ഇളകാത്തതാണ് അവിടെ ഇരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് ബോട്ടിലേക്ക് ബേസ് കോട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ വൈറ്റ് ആക്രിലിക് പെയിൻ്റ് ആണ് ബേസ് കോട്ടായിട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ അവിടെ ഒരു സ്പോഞ്ച് എടുത്തിട്ടുണ്ട്, അത് വെച്ചിട്ടാണ് ബോട്ടിലേക്ക് ബേസ് കോട്ട് കൊടുക്കുന്നത്. അപ്പോൾ ബേസ് കോട്ട് കൊടുക്കാൻ വൈറ്റ് ആക്രിലിക് പെയിൻറ് തന്നെ വേണമെന്നില്ല. നിങ്ങളുടെ കയ്യിൽ വൈറ്റ് ചെസ് ഉണ്ടെങ്കിൽ അത് കൊടുക്കാം. ചെസ് ഉണ്ടെങ്കിലൊക്കെ നല്ലതായിരിക്കും, ചെസ് കൊടുക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ ഇനാമൽ പെയിൻറ് കൊടുക്കാം, സ്പ്രേ പെയിൻറ് കൊടുക്കാം, അങ്ങനെ ഏത് പെയിൻ്റ് ആണോ നമ്മുടെ കയ്യിലുള്ളത് ആ ഒരു പെയിൻറ് നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇതേ നമ്മളിങ്ങനെ മൊത്തത്തിൽ ബേസ് കോട്ട് അടിച്ച് നന്നായിട്ട് ഉണക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ രണ്ട് കോട്ടാണ് കേട്ടോ ബേസ് കോട്ട് കൊടുത്തത്. ഒരു കോട്ടിൽ വലിയ ഫിനിഷിംഗ് ഒന്നും ഇല്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ രണ്ട് കോട്ട് കൊടുത്തു. ഇനിയിപ്പോൾ ഞാനിവിടെ ഈ ഒരു സെറിലിയൻ ബ്ലൂവോ അങ്ങനെ എന്തോ പറഞ്ഞിട്ടുള്ള ഒരു ഷെയ്ഡാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഒരു ബ്ലൂവിൻ്റെ തന്നെ ഒരു ഡാർക്ക് ബ്ലൂ പോലത്തുള്ള ഒരു ഷെയ്ഡാണ് സെറിലിയൻ ബ്ലൂ, അങ്ങനെ എന്തോ ആണ് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ ഒരു ബ്ലൂ കളർ പെയിൻറ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ആ ഒരു പെയിൻറ് അടച്ചു വയ്ക്കുന്ന ഒരു അടപ്പില്ലേ, അതിലേക്ക് ഇതായതുപോലെ അതിൻ്റെ സൈഡിൽ ഇങ്ങനെ പെയിൻറ് ഇങ്ങനെ ആക്കി കൊടുക്കുന്നത് നിങ്ങൾ വീഡിയോയിൽ കാണുന്നില്ലേ. അപ്പോൾ ആ ഒരു അടപ്പിൻ്റെ താഴെ കുറച്ച് പെയിൻ്റ് ഉണ്ടല്ലോ, അപ്പോൾ അതിൽ നിന്ന് കുറച്ച് ഇങ്ങനെ എടുത്ത് ഇങ്ങനെ ആക്കി കൊടുക്കുകയാണ്. എന്നിട്ട് ദാ ഇതുപോലെ നമ്മുടെ ബോട്ടിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കുക. അപ്പോൾ എന്താ വെച്ചാൽ ഒരു അച്ച് പോലെ, ഒരു റൗണ്ട് ഒരു അച്ച് പോലെ നമുക്കത് പതിഞ്ഞിട്ട് അപ്പോൾ ഒരു പെർഫെക്റ്റ് റൗണ്ട് നമുക്ക് കിട്ടും. അല്ലാണ്ട് നമ്മൾ വരയ്ക്കുന്നതിനേക്കാളും സിമ്പിളായിട്ടുള്ളൊരു രീതിയാണ് കേട്ടോ ഇങ്ങനെ ആക്കി കൊടുക്കുന്നത്. പക്ഷേ റൗണ്ട് പതിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം എടുക്കും, നല്ല പ്രസ് ചെയ്യണം. പിന്നെ രണ്ട് മൂന്നാല് വട്ടം ഇങ്ങനെ പ്രസ് ചെയ്താൽ മാത്രം നന്നായിട്ട് പതിഞ്ഞ് കിട്ടത്തുള്ളൂ. അപ്പോൾ അതിന് ശേഷം അതിൻ്റെ അകം നമുക്ക് ഫില്ല് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ കൈ വെച്ചിട്ട് ആക്കി എന്താ വെച്ചാൽ എൻ്റെ കയ്യിൽ കുറച്ച് പെയിൻറ് ഉണ്ടായിരുന്നു, അപ്പോൾ അത് ഞാൻ അങ്ങോട്ട് ആക്കിയെന്നേ ഉള്ളൂ കേട്ടോ, അല്ലാണ്ട് കൈ വെച്ചിട്ട് അടിക്കുകയല്ല. അപ്പോൾ അതാ ഇതുപോലെ നമുക്ക് കുറച്ചധികം റൗണ്ടുകൾ, അത്യാവശ്യം കുറച്ച് റൗണ്ടുകൾ നമ്മുടെ ബോട്ടിൽ മൊത്തത്തിലാക്കി കൊടുക്കുക കേട്ടോ. നമ്മുടെ ബോട്ടിൽ എത്രത്തോളം റൗണ്ടുകൾ വേണോ അത്രത്തോളം നമുക്ക് ആക്കി കൊടുക്കാം. കണ്ടില്ലേ, ഇതുപോലെ നമുക്ക് പെയിൻറ്റുകൾ റൗണ്ടുകൾ ഇങ്ങനെ ആക്കി കൊടുക്കാം. ആക്കിയ ശേഷം ഇതുപോലെ അതിൻ്റെ അകം അങ്ങ് ഫില്ല് ചെയ്ത് കൊടുക്കാം. കണ്ടില്ലേ, അപ്പോൾ ഫില്ല് ചെയ്തും കൂടെ കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമുക്കിത് മൊത്തത്തിൽ ഫില്ല് ചെയ്തും കൂടെ കൊടുക്കാം. അപ്പോൾ ഇതേ നമ്മളിങ്ങനെ ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതേ ഇപ്പോൾ തന്നെ കാണാൻ നല്ല ഭംഗിയുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ വെച്ചിട്ട് സ്റ്റോപ്പ് ചെയ്യാം, കാരണം ഇതാണെന്നുണ്ടെങ്കിൽ നല്ല ഭംഗിയായിരിക്കും. ബിഗിനേഴ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഇത്രയും ചെയ്താലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ ബ്ലാക്ക് ആക്രിലിക് പെയിൻറ്റും അതുപോലെ തന്നെ ഒരു റൗണ്ട് ബ്രഷും എടുത്തിട്ടുണ്ട്. നമ്പർ 3 ആണ് സൈസ്. അത് വെച്ചിട്ട് ദാ ഇതുപോലെ വരച്ച് കൊടുക്കുന്നുണ്ട്. കണ്ടില്ലേ, ദാ ഇതുപോലെ ഒരു ഔട്ട്ലൈൻ പോലെ. ഔട്ട്ലൈൻ എന്ന് വെച്ചാൽ മൊത്തത്തിൽ അങ്ങ് ഔട്ട്ലൈൻ കൊടുക്കുമല്ല, കുറച്ച് കുറച്ചെടുത്ത് ഇങ്ങനെ ഔട്ട്ലൈൻ പോലെ ഇങ്ങനെ ആക്കി കൊടുക്കുക. നിങ്ങൾക്ക് മൊത്തത്തിൽ വേണമെങ്കിൽ ഔട്ട്ലൈൻ കൊടുക്കുക കേട്ടോ. പിന്നെ ഇത് ചെയ്യാനായിട്ട് ഈ ആക്രിലിക് ബ്ലാക്ക് പെയിൻറ്റ് തന്നെ വേണമെന്നില്ല, മാർക്കർ പെൻ ആണെന്നുണ്ടെങ്കിൽ ഇത് വെച്ചിട്ട് നമുക്ക് ചെയ്യാവുന്നതേണ്ട. അപ്പോൾ ഇതിൽ ഒരു രണ്ട് പെയിൻറ്റ് മാത്രമേ ഉള്ളെങ്കിലും ഈ ഒരു ബോട്ടിലായിട്ട് നമുക്ക് ചെയ്യാവുന്നേ ഉള്ളൂ അല്ലേ.
വൈറ്റും അതുപോലെ തന്നെ ബ്ലൂ ഉണ്ടെങ്കിൽ മാത്രമേ ഈ ബോട്ടിലായിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. പിന്നെ ബാക്കി നമുക്ക് പെർമനൻറ്റ് മാർക്കർ വെച്ചിട്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതേ ഞാനിങ്ങനെ മൊത്തത്തിൽ ഇതാ ഇതുപോലെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്, കണ്ടില്ലേ, വരച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതാ നമ്മുടെ ബോട്ടിലായിട്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇത്രയേ ഉള്ളൂ, ഇതിപ്പോൾ ഉണങ്ങണം, കുറച്ച് ടൈം എടുക്കും ഉണങ്ങാൻ വേണ്ടിയിട്ട്, ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ അതും കൂടെ കഴിയുമ്പോഴേക്കും നമ്മുടെ ബോട്ടിലായിട്ട് കംപ്ലീറ്റ് ആവും. സിമ്പിളാണ്. പിന്നെ നിങ്ങൾ വാർണിഷും കൂടെ കൊടുക്കുക കേട്ടോ. വാർണിഷ് മസ്റ്റായിട്ടും കൊടുക്കുക, അപ്പോൾ നല്ലൊരു പ്രൊട്ടക്ഷൻ ഉണ്ടാവും നമ്മുടെ ബോട്ടിൽ. അപ്പോൾ വാർണിഷും കൂടെ കൊടുത്തു കഴിയുമ്പോഴേക്കും ഇതാവും. പിന്നെ വാർണിഷ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, എന്താ ക്ലിയർ വാർണിഷ് കൊടുക്കാതിരിക്കുക, പിക്ചർ വാർണിഷ് തന്നെ കൊടുക്കുക. ക്ലിയർ വാർണിഷ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഒരു യെല്ലോയിഷ് കളർ നന്നായിട്ട് ആ ഒരു വൈറ്റിൽ എടുത്ത് കാണും. അപ്പോൾ പിക്ചർ വാർണിഷ് തന്നെ കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ബോട്ടിലായിട്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ആയിട്ടുള്ളവർക്ക് പോലും ചെയ്യാവുന്ന ബോട്ടിലാട്ടാണ്. ആകെ നമ്മൾ രണ്ട് കളറ്, അല്ല ഒരു മൂന്ന് കളറേ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളൂ. പക്ഷെ ഞാൻ വീഡിയോയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് രണ്ട് കളർ മാത്രമാണെന്നുണ്ടെങ്കിൽ ഇത് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങൾ എൻ്റെ ചാനൽ പുതുതായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. തൊട്ടടുത്ത് അന്ന് കുഞ്ഞ് ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടി കൊടുത്തേക്കുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് തെറ്റാതെ തന്നെ ഫോണിൽ വരുന്നതായിരിക്കും. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ, നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.